ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ റാപ്പ് സോങ്സ് വളരെ റെയർ ആയിട്ടാണ്, ഞാൻ പറഞ്ഞ ഇല്ല എന്നുള്ളതല്ല, റാപ്പ് സോങ്സ്. ഇപ്പോൾ ഇതിൽ ഫെജോ നമ്മുടെ തലയുടെ വെള്ളം സോങ്ങിൽ ശ്രീകുമാർ ഏട്ടൻ്റെ കൂടെ ഫെജോയും പാടിയിട്ടുണ്ട്. അപ്പം ചേട്ടന്റെ ഒരു കോൺസെപ്റ്റ് ലൈക്ക് റാപ്പ് സോങ്സ് ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കടന്നു വരണം എന്നുള്ള ഒരു തോട്ടും ഫെജോയിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു തോട്ടും? അത് ആക്ച്വലി അത് ഫെജോ മാത്രമായിരുന്നു ആ ട്രാക്കിൽ ഇനീഷ്യലി. ഞാൻ തീം ചെയ്തപ്പോൾ ആദ്യം ഉണ്ണി സാർ പറഞ്ഞു നമുക്ക് അവിടെ ഒരു ലാലേട്ടൻ്റെ ക്യാരക്ടറിന് ഒരു തെലുഗു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കുറച്ച് തെലുഗു ലിറിക്സ് വെച്ചിട്ട് കുറേ ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും ചൊല്ലുകൾ പോലെയുള്ള ലിറിക്സുകൾ എഴുതിപ്പിക്കാം. പക്ഷേ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തെലുഗു ലിറിക്സ് വന്നെങ്കിൽ ആ പാട്ടൊട്ടും റിലേറ്റ് ചെയ്യാൻ, മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാനൊരു, നമ്മുടെ പ്രൈം ഓഡിയൻസ് മലയാളമാണ്, നമ്മുടെ തട്ടകം ഈ സിനിമ മലയാള സിനിമയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു എന്നാൽ നമുക്ക് മലയാളം റാപ്പ് ട്രൈ ചെയ്താലോ അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അർജുൻ എന്ന് പറഞ്ഞത്, അർജുൻ ശശി, പുള്ളിയാണ് തലയിൽ റാപ്പ് ചെയ്തത്, നമ്മുടെ ചോട്ടാമ്പലെ തലയിൽ ഉണ്ടായിരുന്ന ഒരു ഇടയ്ക്കുള്ള റാപ്പിൽ, അത് S5 അർജുൻ, എല്ലാവർക്കും അറിയാറിയും. അപ്പോൾ അർജുൻ ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആളുണ്ട്, പുള്ളി മലയാളത്തിൽ നന്നായിട്ട് ക്വർക്കി ആയിട്ടുള്ള ലിറിക്സ് എഴുതും, നന്നായി റാപ്പ് ചെയ്തവർ. അങ്ങനെയാണ് ഫെജോനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫെജോനെ വെച്ചിട്ടാണ് ആദ്യം ഈ ട്രാക്ക് പ്ലാൻ ചെയ്തത്. പക്ഷെ അതിനുശേഷം നമ്മൾക്ക് ഒത്തിരി ഫീഡ്ബാക്സ് ഫാൻസിൻ്റെ കയ്യിൽ, ലാലേട്ടൻ ഫാൻസിൻ്റെ കയ്യിൽ ഒക്കെ ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയണം എം ജി അണ്ണൻ്റെ ഫാസ്റ്റ് നമ്പർ ആണല്ലോ അല്ലേ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ പഞ്ഞിക്കിടുന്നൊരു അർത്ഥവും കൂടെ ഒരു വിവക്ഷ അതിനുണ്ട്. അപ്പോൾ എം ജി അണ്ണൻ ഇതിൽ പാടിയിരിക്കുന്ന ഇപ്പോൾ പാട്ട് ഇറങ്ങാൻ പോകുന്നുള്ളൂ നീഹാരം എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി ഒരു സെമി ക്ലാസിക്കൽ മെലഡിയാണ്. അപ്പോൾ ആ പാട്ടാണ് എം ജി അണ്ണൻ ആദ്യം പാടി വെച്ചത്. അപ്പോൾ എം ജി അണ്ണൻ്റെ കൂടെ പാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും ഫാസ്റ്റ് നമ്പർ ആണല്ലോ അല്ലേ, അതിലൊരു വാർണിംഗ് സൈൻ ആണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക സ്നേഹത്തിനൊപ്പം. അപ്പോൾ എനിക്കൊരു ദൈവം ഇത് പ്രശ്നമാകുമോ എന്നുള്ളൊരു തോന്നൽ വരികയും ഞാൻ ഈ പറഞ്ഞ ഡയറക്ടറായിട്ട് സംസാരിക്കും. ഉണ്ണിട്ട് നമുക്കൊരു ഈ നമ്മളുടെ തീം ട്രാക്കിൽ ഇപ്പോൾ ഫെജോ പാടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എം ജി അണ്ണൻ്റെ ഒരു 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 സ്പേസും കൂടെ ആഡ് ചെയ്താൽ അത് മറ്റേ അംഗവും കാണാം. പേടിയുണ്ടല്ല, താളിയും ഓടിക്കാം. അപ്പോ അങ്ങനെയാണ് ആ സ്പേസിൽ അങ്ങനെ എം ജി അണ്ണന്റെ ഒരു അന്ന ഒരു ട്യൂൺ ഉണ്ടാക്കി നോക്ക്. പക്ഷെ ഇതിന്റെ ഒപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു തുന്നി ചേർത്ത പോലെ വരണം, ഒരേപോലെ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് തന്നെ വരണം. ഇപ്പോ സവിത അല്ലേ, സവിത ചോദിച്ചത് എന്താണ് എം ജി ശ്രീകുമാറിന്റെ കൂടെ ഫെജോനെ കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളത്. അപ്പൊ അങ്ങനെ തോന്നിയെങ്കിൽ ഐ ആം ഹാപ്പി, കാരണം ഫെജോയുടെ കൂടെയാണ് ആക്ച്വലി നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വർക്ക്ഡ് ഔട്ട് ആസ് എ ട്രാക്ക്. എം ജി അണ്ണനും സന്തോഷം. അപ്പൊ ഞാൻ ഇത് എല്ലാരോടും പറയും, ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് ഈ ട്രാക്ക് വന്നത്. അപ്പൊ എവരി ആർട്ടിസ്റ്റ് നോസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ട്രാക്ക്. ലോട്ട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലേ ചേട്ടാ. ഇപ്പോ ഇപ്പൊ മരക്കാർ മൂവി എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ട മൂവിയാണ് ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാനിപ്പോ ഇത് കേട്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അത്രയധികം ഒരു സ്ട്രെസ്സും റെസ്പോൺസിബിലിറ്റിയും കൂടുതലാണ് ഇല്ല? നമ്മൾ എനിക്കൊന്നും അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ അതിന് സ്ട്രെസ് ഉള്ളൂ. നമ്മള് നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരും എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഇതൊരു സ്ട്രെസ് അല്ല. പക്ഷേ നമ്മൾ ആദ്യമേ സമയം ചോദിക്കണം, ഇതാണ് എനിക്ക് വേണ്ട ഒരു സമയം. അത് ആ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി വെരി റിലാക്സ്ഡ്. അല്ലാണ്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത് 15 ദിവസം തീർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണെങ്കിൽ ആരാണെങ്കിലും സ്ട്രെസ്ഡ് ഔട്ട് ആവും. സ്റ്റീം ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ റെക്കോർഡിങ്ങിൻ്റെയൊക്കെ ഇടയിൽ ബോധം കെട്ടിട്ടുണ്ട്, BP കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരെ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. അപ്പം നമ്മൾ പക്ഷെ അത് എല്ലാവർക്കും ആ കോൾ എടുക്കാൻ പറ്റണമെന്നും ഇല്ല. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിക്കും, ചേട്ടാ സമയം ഉണ്ടല്ലോ അല്ലേ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല റിസൾട്ടിൽ റിലാക്സ് ചെയ്ത് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് ആദ്യമേ നമ്മളത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അത് കൺവീനിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോ വറീസ്. പിന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ബ്രഹ്മാണ്ട സിനിമ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ആറാട്ടാണെങ്കിലും ആക്ച്വലി ഇറ്റ് ഇസ് എ ഹ്യൂജ് ഫിലിം. അപ്പോൾ വലിയ സിനിമ എന്നുള്ള ചിന്തിക്കുന്നതിന് പകരം വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഇപ്പോൾ ഈ അടുത്ത 3 ദിവസം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് മാത്രമേ, അല്ലാണ്ട് ബിഗർ പിക്ചർ ഡെഫിനറ്റ്ലി യു ഹാവ് ദ ബിഗർ പിക്ചർ ഇൻ യുവർ ഹെഡ്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ഇതിലൂടെ എൻ്റെ ജീവിതം മാറി മാറി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുളമാണ്, ഒരിക്കലും അത് അത് ചിന്തിക്കാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെസ്സപ്പ് ചെയ്ത് വരും ഡെഫിനറ്റ്ലി. അത് ആരാണെങ്കിലും അങ്ങനെയല്ലേ, നമുക്കൊരു വി ആർ ഓൾ ഹ്യൂമൻസ്, വി ആർ ഓൾ മെൻ ടു മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അതിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കുകയാണെന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ദർ ഇസ് എവറി പോസിബിലിറ്റി ദാറ്റ് യു ക്യാൻ മെസ്സപ്പ്. അപ്പോൾ അതിന് പകരം വാട്ട് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഇന്ന് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഈ ഒരു 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഒരു വിൻഡോയിൽ എന്താണ് നമ്മുടെ ടാസ്ക്, അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുക. ഇപ്പോൾ മുമ്പിലുള്ള ഇഷ്ടികയും ആ അതൊക്കെ മാത്രം നോക്കിയാൽ മതി, അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്ത് പെയിൻറ് അടിക്കുന്നു ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതും കുളവും അതും കുളവും.